വെൽക്കം ടു ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ഞാൻ ഡോക്ടർ കീർത്തന. പ്രസവാനന്തര ശുശ്രൂഷ എന്നാൽ എന്ത്? പ്രസവാനന്തര ശുശ്രൂഷയിലെ ചില മിഥ്യാധാരണകൾ എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിലൂടെ നാം നോക്കാൻ പോകുന്നത്. ഒരു സ്ത്രീയുടെ പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം അഥവാ 6 ആഴ്ചക്കാലമാണ് സൂതികാകാലം അഥവാ പോസ്റ്റ് നേച്ചൽ പീരീഡ് എന്നറിയപ്പെടുന്നത്. ഒരു കുഞ്ഞിന്റെ ജനനത്തോടെ ഒരു കുഞ്ഞു മാത്രമല്ല, അവിടെ ഒരു അമ്മ കൂടി ജന്മമെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രസവശേഷമുള്ള ഈ ഒന്നര മാസക്കാലം ഒരു അമ്മയ്ക്ക് ഏറ്റവും അധികം കെയറിംഗ് കിട്ടേണ്ട ഒരു കാലഘട്ടമാണ്. മാനസികമായും ശാരീരികമായും ആ അമ്മ ഒരുപാട് കെയറിംഗ് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പോസ്റ്റ് നേറ്റൽ പീരീഡ് അഥവാ സൂതികാകാലം. ആയുർവേദം പരാമർശിക്കുന്നത് പോലെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. ആദ്യത്തെ 3 മുതൽ 5 ദിവസം വരെ ഗർഭാശയ ശുദ്ധിക്കുള്ള മരുന്നുകളാണ് ആയുർവേദ പ്രകാരം പ്രസവിച്ച സ്ത്രീക്ക് ആദ്യം കൊടുക്കുക. അതിനെ കൂടെ തന്നെ അഭ്യംഗം, വേദുകുളി, ഉദരവേഷ്ടനം, ധൂപനം എന്നീ കാര്യങ്ങളും ആയുർവേദം പരാമർശിക്കുന്നു. പ്രസവാനന്തരം ഒരമ്മയ്ക്ക് ശാരീരിക സംരക്ഷണത്തിനുപരി മാനസിക സംരക്ഷണം കൂടി നാം കൊടുക്കേണ്ടതുണ്ട്. ആ സമയത്തൊക്കെ ഭയങ്കരമായി മെന്റലി വീക്ക് ആവുന്ന പല അമ്മമാരെയും നാം കാണാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കുഞ്ഞിനെ നീ ശ്രദ്ധിക്കുന്നില്ല, കുഞ്ഞു കരയുന്നത് കണ്ടില്ലേ, എന്റെ പാല് കുറവാണോ, ഒരുപാട് സമയം വായിക്കരുത്, ഒരുപാട് സമയം മൊബൈൽ നോക്കരുത്, ഇതുമായി വെള്ളം കുടിക്കരുത്, ഇത് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ മാനസികാവസ്ഥയെ തന്നെ താളം തെറ്റിക്കുകയാണ് ചിലർ ചെയ്യുന്നത്. അപ്പോ ഗർഭശുശ്രൂഷാപരമായിട്ടുള്ള ചില മിഥ്യാധാരണകൾ എന്തൊക്കെയാണെന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചില സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രസവശേഷം അമ്മമാർ ആ ഒരു പോസ്റ്റ് നേറ്റൽ പീരീഡിൽ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല. വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രയും നിങ്ങളുടെ ബോഡി നറിഷ്ഡ് ആവുകയും നിങ്ങൾക്ക് മുലപ്പാൽ നന്നായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ളത് നല്ല ടൈറ്റായിട്ട് വയറ് മുറുകി കെട്ടി, ചിലരൊക്കെ ജനലിലോടൊക്കെ ഇങ്ങനെ വരിഞ്ഞ് വയറൊക്കെ ഇങ്ങനെ തുണി വെച്ച് മുറുകി കെട്ടി ശ്വാസം പോലും എടുക്കാൻ വരാത്ത അവസ്ഥയിൽ വയറ് കെട്ടി കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റില്ല. ഇത് ഒരു തെറ്റായ കാര്യമാണ്. എന്ന് വെച്ചാൽ വയറ് കെട്ടുന്നത് തെറ്റുന്നല്ല, വയറ് കെട്ടുക തന്നെ വേണം. അത്രയും മുറുക്കി വരിഞ്ഞു കെട്ടി ശ്വാസം കിട്ടാത്ത രീതിയിലൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. ആ മസിൽസ് ഒക്കെ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പം വയറ് ടൈറ്റ് ആക്കുന്ന ബെൽറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ രീതിയിൽ നമ്മളെ ഒന്ന് നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ ഒരു ബന്ധനം കൊടുക്കുക. അവിടെ ജസ്റ്റ് വയറ് ഇങ്ങനെ ലൂസ് ആവാതിരിക്കാൻ ഒന്ന് ടൈറ്റ് ആയിട്ട് ഒരു ബെൽറ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തുണി വെച്ച് നമുക്ക് ശ്വാസമൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മൾ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ മാത്രം തുണി വെച്ച്, കോട്ടൺ തുണി വെച്ച് കെട്ടുക. ഡിസ്കംഫർട്ടായി വരിഞ്ഞു മുറുകി കിടക്കേണ്ട ആവശ്യം ഇല്ലേയില്ല. അതുപോലെ പ്രസവശേഷം സ്ത്രീകള് 6 ആഴ്ചക്കാലം എഴുന്നേക്കാൻ പാടില്ല, ബെഡ് തന്നെ കിടക്കണം, അത് നീണ്ടു നിവർന്നു കിടക്കണം, അവരനങ്ങാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മൈൻഡ് റിലാക്സിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുറച്ചു ദൂരം നടന്നു, ഒന്ന് പുറത്തൊക്കെ പോയി എന്ന് വിചാരിച്ച് ഒരു പ്രശ്നവും സംഭവിക്കാനില്ല, മറിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ മെന്റൽ സ്ട്രെസ് ഉണ്ടാവാനേ അത് ഇടയാക്കുകയുള്ളൂ. പിന്നെ അമിതമായ വെയിറ്റ് എടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തലയിലൊക്കെ നിറയെ എണ്ണ തേച്ച്, അത് നിറച്ചു എണ്ണ തേച്ച് മുടി ചീകാൻ വിടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ ആക്കി, അങ്ങനെയൊക്കെ കണ്ടുവരുന്നുണ്ട് ചില വീടുകളിൽ. അങ്ങനെ നിറയെ എണ്ണ തേച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ എണ്ണ തേച്ചാൽ തന്നെ നമുക്ക് ഷാമ്പു, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് അതൊക്കെ നീറ്റായിട്ട് കഴുകി കളയാം. പിന്നെ മുടി ചീവാൻ പാടില്ല എന്ന് പറയുന്നത് അതും തെറ്റാണ്. മുടിയൊക്കെ ചീവി നല്ല രീതിയിൽ ഒതുക്കി എപ്പോഴും നല്ല ഭംഗിയായിട്ട് നമ്മുടെ മൈൻഡിനും കൂടി ഹാപ്പിനെസ് കൊടുക്കുന്ന രീതിയിൽ ഇരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയെ കാണാൻ അവരുടെ ഭർത്താവ് വരാൻ പാടില്ല, ഭർത്താവ് ദൂരെ നിൽക്കണം എന്നൊക്കെ ഈ കാലഘട്ടത്തിലും നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതും തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ ഭർത്താവിന്റെ സാമീപ്യമായിരിക്കും എപ്പോഴും എപ്പോഴും ആ സ്ത്രീക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കുക. ആ ഹാപ്പിനെസിന്റെ ഗുണം അവൾക്കും അവളുടെ കുട്ടിക്കും ഒക്കെ കിട്ടും. നമ്മുടെ ആ ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻ കൊണ്ട് നന്നായിട്ട് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനും ഒക്കെ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഭർത്താവിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പണ്ടത്തെ കാലത്തൊക്കെ അടുത്ത കുട്ടി പെട്ടെന്നാവുമോ എന്നുള്ള ഭയം കൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾക്ക് അങ്ങനെ ഒരു ടെൻഷനും അങ്ങനെ ഒരു ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വെച്ചുകൊണ്ട് ഭർത്താവിനെ അടുപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. എപ്പോഴും അവൾക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ആഹാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സമീകൃത ആഹാരം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക.
പാല് കുടിക്കുക, അമിതമായി കുറെ ചോറൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് പഴങ്ങള്, പച്ചക്കറികള്, പാല്, പ്രസവരക്ഷ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അത് കൃത്യമായ ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. അമിതമായി കുറെ ചോറുണ്ട്, കുറെ പ്രസവരക്ഷ മരുന്നുകളൊക്കെ കഴിച്ച് അമിതമായി വണ്ണം കൂട്ടി ഒരു അൺഹെൽത്തി കണ്ടീഷനിലേക്ക് നമ്മൾ നീങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരം പൂർവ്വസ്ഥിതിയിലാവാൻ ആവശ്യമുള്ള ആയുർവേദം പരാമർശിക്കുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുക. ചവനപ്രാശൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കുഞ്ഞിനും പാലിനും ഒക്കെ അത് വളരെയധികം ഉപയോഗപ്രദമാണ്. ഞാൻ പറഞ്ഞതുപോലെ സമീകൃത ആഹാരങ്ങൾ, കൃത്യമായ പച്ചക്കറി, പാല്, പഴങ്ങള് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കി കൃത്യമായി കഴിക്കുക. പിന്നെ മാനസികാരോഗ്യം, നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന, നിങ്ങളുടെ ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ വേദുകുളി. ഈ തിളക്കുന്ന വെള്ളം അമ്മയുടെ മേലിങ്ങനെ എറിയുന്നൊരു പരിപാടിയുണ്ട് കുളി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ തിളച്ച വെള്ളം, വെട്ടിത്തിളച്ച വെള്ളമൊന്ന് മേല് ഈ വയറ്റിനൊന്നും എറിയേണ്ട ആവശ്യമില്ല. ധന്വന്തരം കുഴമ്പൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു അഭ്യംഗത്തിനൊക്കെ ശേഷം ഇളം ചൂടുവെള്ളത്തിലുള്ള ഒരു നല്ലൊരു സ്നാനം, നല്ലൊരു കുളി, അത് തന്നെ രക്തോട്ടത്തിനും ഒരു നറിഷ്മെന്റിനും ഒക്കെ അതാണ് ബെസ്റ്റ്. അല്ലാതെ വേദുകുളി എന്ന് പറഞ്ഞ വെള്ളം ഇങ്ങനെ എറിഞ്ഞ് നമ്മുടെ വയറൊക്കെ പൊള്ളിച്ച് ആ വേദന സഹിച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല. അത് ശാസ്ത്രീയമായി തെറ്റായ കാര്യം തന്നെയാണ്. അതുപോലെ കുറച്ചു നേരമൊക്കെ നമുക്ക് വായിക്കാം, കുറച്ചു നേരമൊക്കെ നമുക്ക് മൊബൈൽ ഫോൺ കാണാം. അതിന്റെ ഉപയോഗം അമിതമാവാതെ നോക്കണം. എന്താ വെച്ചാൽ പകൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തേ നമ്മൾ അമ്മമാർക്ക് ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും കഴിയുള്ളൂ. ആദ്യഘട്ടങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ രാത്രി എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുക. അപ്പം പകൽ സമയം, കുഞ്ഞുറങ്ങുന്ന സമയം മാക്സിമം നമ്മൾ പ്ലെന്റി ഓഫ് റെസ്റ്റ്, ഒരുപാട് നേരം റെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. മാനസികാരോഗ്യം ശാരീരികാരോഗ്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണെന്ന് എപ്പോഴും എല്ലാവരും ചിന്തിക്കുക. അത് ശരീരത്തിനും മനസ്സിനും വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. പ്രസവശേഷമുള്ള കുറെ മിഥ്യാധാരണകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ടേക്ക് കെയർ.